ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഡെലിവറി കഴിഞ്ഞ് നമ്മൾ ലാബ് റൂമിൽ വിശേഷങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേ പേര് പറഞ്ഞു ഈ സമയത്ത് ഇങ്ങനെ ഇരിക്കാൻ പാടില്ല, കുറേ കമൻസ് വന്നിട്ടുണ്ടായിരുന്നു ഈ സമയത്ത് നീണ്ടു നിന്ന് കിടക്കണം, ഇങ്ങനെ ഇരിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എനിക്കറിയണ്ടായിരുന്നില്ല അത്രയും നേരം ഇരിക്കാൻ പാടില്ല. ഇങ്ങനെ അമ്മമ്മ പറയാറുണ്ട്, അമ്മയൊക്കെ പറയാറുണ്ട് ഇപ്പോഴും ഇങ്ങനെ മലർന്ന് കിടന്നോളോ അങ്ങനെ പറയാറുണ്ട് ഇപ്പോഴും. അപ്പം അത്രയും നേരം ഇവരെ അറിയാണ്ടാണ് ഞാൻ അത്രയും നേരം ഇരുന്നിട്ടുള്ള വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കുറേ പേര് പറഞ്ഞു, അപ്പോൾ കുട്ടു എന്നോട് പറഞ്ഞു ഇത്ര നേരം ഇങ്ങനെ ഇരിക്കണ്ട കേട്ടോ, കമൻറ്റ് വരണ കാണാനില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിപ്പോൾ വീഡിയോ ചെയ്യാൻ വരാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ വീഡിയോയിൽ ഇപ്പോൾ കമൻറ്റ് ചെയ്ത് കുറേ പേര് ബാക്ക് പാക്കിങ്ങിൽ ജില്ലാ ഹോസ്പിറ്റലിൽ തന്നെ കാണിച്ചവരുണ്ട്. അപ്പോൾ ബാക്ക് പാക്കിങ്ങിൽ വല്ല വ്യത്യാസം വന്നിട്ടുണ്ടോ, എന്തെങ്കിലും കൂടുതൽ അല്ലെങ്കിൽ കുറവ് എന്തെങ്കിലും എടുത്തിട്ടുണ്ടോ എന്നൊക്കെ കുറേ പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കുണ്ടായിരുന്ന ടെൻഷനായിരുന്നു, എന്തൊക്കെ ആവശ്യമുള്ള സാധനങ്ങളായിരുന്നോ, അതിന് കൂടുതലുണ്ടോ കുറവുണ്ടോ, അതൊക്കെ എനിക്കൊരു ഡൗട്ടുള്ള കാര്യമായിരുന്നു. അപ്പോൾ അവർക്ക് ഇതിപ്പോൾ ഞാൻ പറഞ്ഞു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്കൊരു ഉപകാരമാവുമല്ലോ. അപ്പോൾ അത് വിചാരിച്ചിട്ടാണ് ഞാനിപ്പോൾ വീഡിയോ ആയിട്ട് വന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കമൻറ്റ് റിയാക്ഷനായിട്ട് ഞാൻ എന്തായാലും വരും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഞാൻ കമൻസ് വായിക്കാൻ പോവാണ്. അപ്പോൾ കൃഷ്ണേന്ദു സി എസ് കേട്ടോ, കൃഷ്ണേന്ദു സി എസ് അല്ല സി എ, സോറി. ഞാനും തൃശ്ശൂർ ഹോസ്പിറ്റൽ തന്നെയാണ് കാണിച്ചിരിക്കണത്. ചേച്ചി ഡെലിവറി ബാക്ക് പാക്കിങ് ചെയ്തതിൽ ഉള്ള സാധനങ്ങൾ കൂടുതൽ എന്തെങ്കിലും വേണ്ടി വന്നോ, പിന്നെ ഡെലിവറിക്ക് റൂമിൽ കയറുമ്പോൾ സംഭവങ്ങളൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടെ പൈസ ചിലവൊന്നും വന്നിട്ടില്ല, ക്യാഷിൻ്റെ കാര്യങ്ങളൊന്നും അങ്ങനെ വന്നിട്ടില്ല. പിന്നെ നമുക്ക് എനിക്ക് ഉണ്ണിയുടെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോളി ക്ലിനിക് ഉണ്ട് തൃശ്ശൂർ, അറിയായിരിക്കും തൃശ്ശൂരുള്ളവർക്ക് അറിയായിരിക്കും, പോളി ക്ലിനിക്കിൽ പോണ്ടി വന്നിട്ടുണ്ട്. അങ്ങനെയുള്ള ചെറിയ ചെറിയ ചിലവുകൾ, ഫുഡ് പുറത്തുനിന്ന് മേടിക്കുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചിലവായിട്ട് വന്നിട്ടുള്ളൂ. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെൻറ് ഹോസ്പിറ്റലാണ്, അപ്പോൾ ചിലവുകളൊന്നും അധികം വന്നിട്ടില്ല. പിന്നെ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബാക്ക് പാക്കിങ്ങിൽ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളമുണ്ട് കുറേ വേണ്ടി വരും കേട്ടോ. വെള്ളമുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് നമ്മൾ ഞാൻ വിചാരിച്ചത് രണ്ട് മുണ്ട് മതി എന്ന് പറഞ്ഞപ്പോഴേ, ഷർട്ടും മുണ്ടും മസ്റ്റാണ്, എന്തായാലും വേണം. പോരാണ്ട് അവിടെ ലേബർ റൂമിൽ പുറത്ത് തന്നെ എഴുതി വെച്ചിട്ടുണ്ട് എന്തായാലും വേണം എന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. കാരണം നമ്മൾ ട്യൂബ് ഇടുമ്പോൾ അവർ ആദ്യമേ പറയുക ഷർട്ടും മുണ്ടും ഇട്ടിട്ട് വരാനാണ്, ഫസ്റ്റ് തന്നെ ട്യൂബ് ഇടല, അപ്പോൾ ഷർട്ടും മുണ്ടും ഇട്ടിട്ട് വരാനാണ് പറയുക. അപ്പോൾ ഷർട്ടും മുണ്ടും എന്തായാലും വേണം, അത് കഴുകി തന്നെ വേണം. പിന്നെ ഉണ്ണിക്ക് കൊടുക്കുമ്പോൾ നമ്മൾ പുതിയ മുണ്ട് മേടിച്ചിട്ട് വെള്ളം മുണ്ട് മേടിച്ചിട്ട് കൊണ്ടുപോയി കൊടുക്കരുത്, പഴയ മുണ്ടായാലും അവർക്കൊരു കുഴപ്പമില്ല, വെള്ളം മുണ്ട് കഴുകിയത് കൊണ്ടുപോയി കൊടുക്കുക. പുതിയത് മേടിച്ചത് കൊണ്ടുപോയി കൊടുത്തു കഴിഞ്ഞാൽ അവർ ഇങ്ങോട്ട് തന്നെ തിരിച്ചു തരും. ചീത്ത കേൾക്കണതൊക്കെ ഞാൻ കണ്ടു, അത് കാരണം കൊണ്ട് പറഞ്ഞതാണ്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. പിന്നെ വെള്ളം മുണ്ട് കുറേ കൈ പിടിച്ചോ, പിന്നെ ഉണ്ണിക്കായാലും, പിന്നെ നമുക്ക് ബ്ലീഡിങ് ആവുന്ന സമയത്ത് നല്ലോണം ബ്ലീഡിങ് ഉണ്ടാവും, അപ്പോൾ മാറ്റി മാറ്റി കൊടുക്കാൻ വേണ്ടിയിട്ട് ആവശ്യം വരും. അത് കാരണം കൊണ്ട് വെള്ളം മുണ്ട് ധാരാളം കൈ പിടിക്കണം നല്ലതാണ്. പിന്നെ പേപ്പറ് നമ്മൾ പാഡൊക്കെ യൂസ് ചെയ്യാനുണ്ട്, പേപ്പറും അത് ഹോസ്പിറ്റലിൽ ഇടാനൊന്നും പറ്റില്ല. അപ്പോൾ പേപ്പറ് അതുപോലെ കവറുകൾ കൈ പിടിക്കുക, അതൊക്കെ നമുക്ക് ഉപകാരമായിട്ട് വരും. പിന്നെ നൈറ്റി ഒരു 3-4 എണ്ണം ഒക്കെ കൈ പിടിക്കുക. പിന്നെ നൈറ്റി വേണ്ടി വരും. പിന്നെ ആവശ്യം വരിക നമ്മുടെ ബ്രഷ്, പേസ്റ്റ് സാധനങ്ങളൊക്കെ അതന്നെ. പിന്നെ കൂടുതലും കുറവായിട്ട് പിന്നെ എനിക്ക് അതിൽ വേറെ ആവശ്യമൊന്നും വന്നിട്ടില്ല. വെള്ളമുണ്ടാണ് എന്തായാലും ആവശ്യം വരിക. ബ്ലീഡിങ് വരുമ്പോൾ നമുക്ക് കൊടുക്കാം, മാറ്റി മാറ്റി കൊടുക്കാൻ വേണ്ടിയിട്ട് കുറേ ഇങ്ങനെ ബ്ലീഡിങ് വരുമ്പോൾ നമുക്ക് തന്നെ അസ്വസ്ഥത വരുമ്പോൾ നമ്മൾ അപ്പം തന്നെ മാറ്റണം എന്ന് വിചാരിക്കുമ്പോൾ അത്യാവശ്യം വലിയ മുണ്ടുകൾ കൈ പിടിക്കണം നന്നായിരിക്കും, ഇത്തിരി കട്ടിയിൽ കൊടുക്കാനൊക്കെ വേണ്ടിയിട്ട്. അപ്പോൾ അത് ആവശ്യമാണ്. പിന്നെ ആവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പിന്നെ വലിയ കാര്യമായിട്ട് നമ്മുടെ ഉണ്ണിക്ക് ജനന സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, പേരൊക്കെ മുൻപേ കണ്ടുവച്ച് വെക്കണം നല്ലതാട്ടോ. അപ്പോൾ ജനന സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ഉണ്ണിയാണ് പോയത്. അപ്പോൾ ജനന സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഭർത്താവിൻ്റെ ഹസ്ബൻഡിൻ്റെ ആധാർ കാർഡ് കൈ പിടിക്കുക. അപ്പോൾ നമുക്ക് ജനന സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ക്യാഷ്വാലിറ്റിയിലാണോ അവിടെ പോയി കഴിഞ്ഞാൽ, എന്തോ ഒപ്പിയില്ല അവിടെ പോയി കഴിഞ്ഞാൽ ഉണ്ണിയാണ് പോയതേ, അപ്പോൾ എനിക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റുന്നില്ല, അവിടെ തന്നെ ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ക്യാഷ്വാലിറ്റിയിലോ ഒപ്പിയിലോ അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് നമ്മളുടെ ഡീറ്റെയിൽസ് പറഞ്ഞു കൊടുക്കുക, പിന്നെ ഹസ്ബൻഡിൻ്റെ ആധാർ കാർഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ, പിന്നെ പേര് കണ്ടുവച്ചിട്ടുണ്ടെങ്കിൽ പേര് അത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ അഡ്രസ്സിലത്തെ അക്ഷയയിലേക്കാണ് ബർത്ത് സർട്ടിഫിക്കറ്റ് വരും ഉണ്ണിയുടെ. അപ്പോൾ അത് സെറ്റാക്കിയിട്ടുണ്ട് ഞങ്ങൾ.
പേര് കണ്ടുവച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചവർക്കും കൂടി പേരൊക്കെ കണ്ടുവച്ചിട്ടുണ്ട്. അപ്പോൾ പേരൊക്കെ അവിടെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ആധാർ കാർഡൊക്കെ നമ്മുടെ കയ്യിൽ ആധാർ കാർഡ് കൈപിടിക്കണം നല്ലതാണ്. പിന്നെ ഫുഡ് കാര്യങ്ങൾ അവിടെ ഉണ്ട്. അപ്പോൾ എനിക്ക് ഞങ്ങൾക്ക് അവിടെ ഫുഡ് വലിയ ഒരാൾക്കുള്ള ഫുഡ് കിട്ടുള്ളൂ. അപ്പോൾ ഫുഡിൻ്റെ കാര്യം വലിയ താല്പര്യമില്ലാത്ത കാരണം വീട്ടിൽ നിന്ന് കൊണ്ടുവരിക ചെയ്ത വീട്ടിൽ നിന്ന് അച്ഛൻ കൊണ്ടുവരിക ചെയ്ത ഫുഡും കാര്യങ്ങളൊക്കെ. അപ്പോൾ പിന്നെ പൈസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്താ ലേബർ റൂമിൽ നമുക്ക് ഇങ്ങോട്ട് പൈസ കിട്ടും അങ്ങനെ എന്തോ സംഭവമൊക്കെ ഉണ്ട്. ഞങ്ങൾ വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല. പറഞ്ഞു അവിടുത്തെ സിസ്റ്റർ പറഞ്ഞു ഇങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞു ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ ആ ഒരു സംഭവമുണ്ട്. പിന്നെ അത് ലേബർ റൂം അതവർ പറഞ്ഞു തരും കേട്ടോ, ആ സംഭവങ്ങളൊക്കെ അവർ പറഞ്ഞുതരും. പിന്നെ വേറെ കൂടുതലായിട്ട് വേറെ കാര്യങ്ങളൊന്നും കൈപിടിച്ചിട്ടില്ല. വേറെ ആവശ്യം കൂടുതലായിട്ട് ആവശ്യം പാമ്പേഴ്സ് കൈപിടിച്ചിട്ടുണ്ടായിരുന്നെങ്കിലും ഞങ്ങൾ യൂസ് ചെയ്തില്ല. കാരണം എനിക്ക് പേടിയാണ് ഉണ്ണിക്ക് ഇങ്ങനെ പാമ്പേഴ്സ് യൂസ് ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ എനിക്ക് പേടിയായ കാരണം ഞാൻ പാമ്പേഴ്സ് എടുത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ വേറെ ആവശ്യമായിട്ടുള്ള സംഭവങ്ങൾ വേറെ വന്നിട്ടൊന്നുമില്ല, വേറെ കാര്യമായിട്ടൊന്നും വന്നിട്ടില്ല. പിന്നെ എനിക്ക് പറയാനെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ലേബർ റൂമിലേക്ക് ആദ്യമായിട്ട് കയറുന്ന സമയത്ത് അവർ നമ്മുടെ ഡോക്ടറെ കാണിച്ചിട്ടുള്ള ലിസ്റ്റുകളൊക്കെ ചോദിക്കുന്ന സമയത്ത് അവർ ബ്ലഡ് നമ്മുടെ HIV അതൊക്കെ ടെസ്റ്റ് ചെയ്തിട്ടില്ലേ, അത് ചോദിക്കും. അപ്പോൾ അതെന്തായാലും വേണം സിസ്റ്റർ എന്തായാലും ചോദിക്കുക. അപ്പോൾ അത് നമ്മൾ എന്തായാലും കൈപിടിച്ചിട്ടുണ്ടാവണം. അപ്പോൾ ചോദിക്കുമ്പോൾ ഫസ്റ്റ് ഇതിന് പോയപ്പോൾ എന്തെങ്കിലും ഉണ്ടായിരുന്നില്ല, ഞാൻ കൈപിടിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതെന്തായാലും കൊണ്ടുവന്നോളൂ എന്ന് പറഞ്ഞു പിന്നത്തെ പ്രാവശ്യം പോയപ്പോൾ അത് കൈപിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ആവശ്യം വരും കേട്ടോ, അല്ലാതെ നീ ഒരു വീണ്ടും ചെയ്യിപ്പിക്കും. അപ്പോൾ അത് ആവശ്യമാണ്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. ഞാൻ എൻ്റെ ഡെലിവറി ബാക്ക് പാക്കിങ്ങിൽ വലിയ കാര്യമായിട്ട് വേറെ ആഡ് ചെയ്യേണ്ടിയൊന്നും വന്നിട്ടില്ല. അത്ര സംഭവങ്ങളുണ്ട്. വെള്ളം കൊണ്ടാണ് ഏറ്റവും കൂടുതൽ അവിടെ. അതിന് അധികം കാര്യങ്ങൾ ചിലവും കാര്യങ്ങളൊന്നുമില്ല. കുറേ പേര് കുറേ സാധനങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതൊന്നും ആവശ്യമില്ല. നമുക്ക് ചീർപ്പൊന്നും പറഞ്ഞാൽ ചീർപ്പൊന്നും പ്രസവിച്ച് കഴിഞ്ഞാൽ ഉപയോഗിക്കാനൊന്നും പാടില്ല എന്ന് പറയണം. അപ്പോൾ ചീർപ്പൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ പിന്നെ ചീർപ്പിൻ്റെ ആവശ്യമൊന്നും വരുന്നില്ല. എൻ്റെ അമ്മ എന്നൊക്കെ പറഞ്ഞാൽ വെറുതെ മുടി എടുത്ത് കിട്ടുക അതിനൊക്കെ പറ്റുള്ളൂ, അല്ലാണ്ട് നമ്മൾ മുടി ചീക്കി അങ്ങനെ നടക്കാനൊന്നും പറ്റില്ല. അവസ്ഥയൊന്നും ആവില്ല ചിലപ്പോൾ ചിലവരുടെ കാര്യം ഞാൻ പറയണട്ടെ. എൻ്റെ അമ്മ അങ്ങനെയായിരുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇനി അടുത്ത ആളുടെ വായിക്കാൻ പോവാണ്. നീതു സുബ്രഹ്മണ്യൻ, ഹായ് സിസ്, ഡെലിവറി പാക്കിങ്ങിൽ വീഡിയോയിൽ എല്ലാം ആവശ്യം വന്നോ? എന്തെങ്കിലും വിട്ടുപോയിരുന്നോ? ഒന്ന് അപ്ഡേറ്റ് ചെയ്യോ. ജസ്റ്റ് ഒരുപാട് പേർക്ക് ഹെൽപ്ഫുള്ളായിരിക്കും. അതെ, ഞാനതാ പറഞ്ഞ എൻ്റെ ബാക്ക് പാക്കിങ്ങിൽ വേറെ സംഭവങ്ങളൊന്നും എനിക്ക് ആഡ് ചെയ്യേണ്ടി വന്നിട്ടില്ല. എനിക്ക് അത്ര സാധനങ്ങൾ തന്നെ ആ സാധനങ്ങൾ തന്നെ എനിക്ക് ആവശ്യം വന്നില്ല. വെള്ളം കൊണ്ടാണ് കൂടുതൽ ആവശ്യം വേണ്ടി വന്നത്. അത് കുറച്ച് കൂടുതൽ എനിക്ക് കൊണ്ടുവരേണ്ടി വേറെ മുണ്ട് മേടിക്കേണ്ട ആവശ്യം വന്നു. പിന്നെ വാവച്ചി വാവ പറയുന്നത് കൊണ്ടൊന്നും തോന്നല്ല, എല്ലാവർക്കും ഇപ്പോൾ ഡെലിവറിയുടെ വീഡിയോസൊക്കെ ഇടുന്നത്. ബട്ട് ഇപ്പോൾ പ്രഗ്നൻ്റ് ആയ കുട്ടികൾക്ക് പേടി തോന്നും. ആ ടൈമിൽ ഇതൊക്കെ ഓർമ്മ വരും എനിക്ക് തോന്നി. വാവച്ചി വാവ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വീഡിയോ കാണണ്ടെങ്കിൽ പേടി തോന്നാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ പ്രഗ്നൻ്റ് ആവണേക്കാൾ മുമ്പ് നമുക്കറിയായിരിക്കുമല്ലോ പ്രസവിക്കുന്ന സമയത്ത് നമുക്ക് എന്തായാലും ഒരു വേദന ഉണ്ടാവുമെന്ന് നമുക്കറിയായിരിക്കും ഇല്ലേ. ഇനിയിപ്പോൾ അതിന് മുമ്പ് കുട്ടികൾക്ക് വരെ അറിയായിരിക്കും പ്രസവിക്കുമ്പോൾ വേദന ഉണ്ടാവുമെന്ന് അറിയായിരിക്കുമല്ലോ. നമ്മൾ സിനിമകളിൽ കാണണില്ലേ, അത് കണ്ടിട്ട് കരയണ ഇത് കാണുന്നുണ്ട്, പ്രസവിക്കുന്നത് കരയേണ്ടത് കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ പേടിച്ചിട്ടല്ലെങ്കിൽ നമ്മൾ പ്രഗ്നൻ്റ് ആവണ്ടല്ലോ. പ്രഗ്നൻ്റ് ആവണ്ട ഇപ്പോൾ ഞാൻ ഒരു കാര്യം പറയണമെന്നുണ്ടെങ്കിൽ, ഞാൻ ലേബർ റൂമിൽ പോയ സമയത്ത് ഞാൻ പറഞ്ഞായിരുന്നു കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ വീഡിയോയിൽ, ആദ്യത്തെ ലേബർ റൂം അനുഭവം ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ ഉള്ളിലിരിക്കുന്ന സമയത്ത് ഒരു ചേച്ചി ഉമ്മാന്ന് വിളിച്ചിട്ട് നല്ലോണം കരയും. അത് കഴിഞ്ഞ് ഫുഡ് പോയി കഴിച്ച് പുറത്ത് പോയി ഫുഡ് കഴിച്ച് വന്നിട്ട് ആ ചേച്ചി ആ കരച്ചിൽ കഴിഞ്ഞിട്ടില്ലേ, പെയിൻ കാരണം കൊണ്ടുള്ള കരച്ചിൽ. ഞാൻ എനിക്ക് അയ്യോ പേടിയാവണേന്ന് പറഞ്ഞിട്ടിരുന്നിട്ട് എന്താ കാര്യം, എന്തായാലും പ്രസവിക്കാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമ്മൾ പേടിച്ചിരുന്നിട്ട് കാര്യമില്ല. എൻ്റെ അമ്മയൊക്കെ എല്ലാ കാര്യങ്ങളും എനിക്ക് പറഞ്ഞു തന്നിട്ട്, വയറ് കഴുകലുണ്ടാവും, പിന്നെ ഉള്ളു പരിശോധന ഉണ്ടാവും, വേദനയൊക്കെ ഉണ്ടാവും, ഒരമ്മ വന്ന് പറഞ്ഞ എളുപ്പമല്ല എന്നൊക്കെ എൻ്റെ അമ്മ പറഞ്ഞു തന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ കുട്ടുവിനോട് പറഞ്ഞിട്ടുള്ളത് തന്നെ വേദന സഹിക്കാൻ പോവാട്ടാന്ന് പറഞ്ഞിട്ടാണ്. എനിക്ക് ടെൻഷൻ ആദ്യമൊക്കെ നല്ല ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ടെൻഷൻ അടിച്ചിട്ടൊന്നും നമ്മൾ കാര്യമില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യന്മാരല്ലേ, പേടിക്കും, പേടിയും കാര്യങ്ങളൊക്കെ എന്തായാലും ഉണ്ടാവും. അതില്ലാണ്ടിരിക്കുകയെന്നല്ല ഞാൻ പറഞ്ഞത് കേട്ടോ. കാരണം എല്ലാവർക്കും അറിയാം പ്രസവിക്കുക എന്ന് പറയുമ്പോൾ ഒരു വേദനയുള്ള കാര്യമാണെന്ന് എല്ലാവർക്കും അറിയാം. അത് പിന്നെ ഞാൻ പറഞ്ഞിട്ട് എൻ്റെ വീഡിയോ കണ്ടിട്ട് പേടിപ്പിക്കുകയാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. സിനിമകളിൽ കാണിക്കണില്ലേ, അല്ലാതെ എൻ്റെ ഡെലിവറിയുടെ അല്ല ലേബർ റൂമിൽ, അതായത് എൻ്റെ ഡെലിവറി സ്റ്റോറി അല്ലാണ്ട് എത്രയോ പേരുടെ ഡെലിവറി സ്റ്റോറികളുണ്ട്. ലേബർ റൂമിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഇവരുടെ കരച്ചിൽ മാത്രമേ കേൾക്കുള്ളൂ.
പെയിൻ വന്നിട്ടുള്ള കരച്ചിൽ മാത്രമേ കേൾക്കുള്ളൂ, അത് വിചാരിച്ച് പേടിച്ചിരുന്നിട്ട് എന്താ കാര്യം? അപ്പോൾ അതിലൊന്നും കാര്യമില്ല. എൻ്റെ വീഡിയോ കണ്ടിട്ട്, അതായത് ഇങ്ങനത്തെ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ആ സമയത്ത് അവർക്ക് പേടി തോന്നുന്നു പറഞ്ഞാൽ ആ സമയത്ത് നമ്മളെ കുട്ടീനെ പറ്റിയിട്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചിന്തിക്കുക. പേടി വന്നിട്ടിരിക്കുന്നില്ല. ഞാൻ തലേദിവസം, അതായത് പ്രസവിക്കുന്നതിൻ്റെ തലേദിവസം എടുക്കുമ്പോൾ വരെ പുറത്ത് കരച്ചിലോട് കരച്ചില്ല, അതായത് അപ്പുറത്തെ സെക്ഷനിൽ കരച്ചിലോട് കരച്ചില്ല. അപ്പം ഞാൻ പേടിച്ചിരുന്നിട്ട് എന്താ കാര്യം? എനിക്ക് എന്തായാലും പ്രസവിക്കാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ ആ സമയം. അങ്ങനെയൊന്നും ചിന്തിച്ച് കഴിഞ്ഞാൽ നമുക്ക് പറ്റില്ല, അത്രയ്ക്ക് പറയാമല്ലോ. പിന്നെ അടുത്തത്, ഡെലിവറി കഴിഞ്ഞതിൽ ആർക്കൊക്കെ പെയിൻ വരാൻ മരുന്ന് വയ്ക്കുന്ന ടൈമിൽ തന്നെ ഫ്ലൂയിഡ് പൊട്ടിച്ച് കളഞ്ഞു. അതെൻ്റെ പൊട്ടിച്ച് കളഞ്ഞു കേട്ടോ. കാരണം അമ്നിയോട്ടിക് ഫ്ലൂയിഡ് ഇല്ലേ, അത് ഡോക്ടർ കത്രിക വെച്ചിട്ട് കട്ട് ചെയ്ത് കളയുക ചെയ്തു. ഉള്ളു പരിശോധനയുടെ ഇടയിൽ തന്നെ കട്ട് ചെയ്ത് കളഞ്ഞപ്പോൾ ഫ്ലൂയിഡ് ഫുള്ള് പോയി. അങ്ങനെ എനിക്കുണ്ടായി, എൻ്റെ അങ്ങനെ ചെയ്തിരുന്നു കേട്ടോ. അപ്പോൾ ഇതൊന്നും പേടിക്കാനുള്ള കാര്യമില്ല, ഇതൊക്കെ അറിയേണ്ട കാര്യമാണ്. എനിക്ക് എൻ്റെ കുട്ടു എനിക്ക് കാണിച്ചു തന്നിട്ടുണ്ട് ഇങ്ങനെ എന്താ സിസറിയൻ ചെയ്യണ വീഡിയോ, ഉണ്ണീനെ പുറത്തേക്ക് കൊണ്ടുവരുന്ന വീഡിയോ, ഫ്ലൂയിഡ് പൊട്ടിക്കണ വീഡിയോ, അതൊക്കെ എനിക്ക് കാണിച്ചു തന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ എനിക്ക് നമ്മൾ പേടിച്ചിട്ടിരുന്നിട്ട് കാര്യമില്ല, എന്തായാലും നമുക്ക് അതിന് മുമ്പേ അറിയായിരുന്നല്ലോ പ്രസവിക്കുമ്പോൾ വേദന ഉണ്ടാവുമെന്ന്. പിന്നെ ജവദ നഹാസ്, സത്യമാണ് പറഞ്ഞത്, പെയിൻ ഇല്ല എന്നൊക്കെ പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്. ബട്ട് എനിക്ക് നല്ലോണം വേദന ഉണ്ടായിരുന്നു, നല്ലോണം പെയിൻ സഹിച്ചിട്ട് തന്നെ പ്രസവിച്ചത്. ഇയാളുടെ അതേ അനുഭവമായിരുന്നു എനിക്കും. അതെ, മിക്കവരും കമൻറ്റ് ചെയ്തിട്ടുണ്ട് അവർക്കും ഈ ഏകദേശം ഈ ഒരു അനുഭവം തന്നെയായിരുന്നു എന്ന് മിക്കവരും കമൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വേദന ഇല്ലാന്ന് എന്തിനാ പറയണേ, വേദനയുണ്ട്, വേദന എടുക്കും, വേദന എടുക്കാണ്ട് പ്രസവിക്കാൻ പറ്റില്ല. ഹസ്ബൻഡ് അനിൽ ബാബു, ഹസ്ബൻഡ് എന്തുകൊണ്ട് കൂടെ ഉണ്ട്? കൂടെ പോയി, കുട്ടിയുടെ കൂടെ പോയില്ല ധൈര്യത്തിന്. അപ്പം ഞാൻ അതിനെ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഹസ്ബൻഡിനൊന്നും കയറാൻ പറ്റില്ല ഒരാൾക്ക് മാത്രം, അതും സ്ത്രീകൾക്ക് മാത്രം കയറാൻ പറ്റുള്ളൂ എന്ന് ഞാൻ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കണ്ടോ എന്നറിയില്ല എനിക്ക്. അപ്പോൾ ധൈര്യത്തിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ലേബർ റൂമിൽ കയറിയ ധൈര്യത്തിനെന്ന് പറയുന്ന ഒരാളും ഉണ്ടാവില്ല കൂടെ. അവിടുത്തെ സിസ്റ്റർമാരും പിന്നെ നമ്മുടെ പോലെ കുറച്ച് പേഷ്യൻസും ഉണ്ടാവും. അവിടെ പോയി കഴിഞ്ഞാൽ ഒറ്റയ്ക്ക് തന്നെയാണ്, അല്ലാണ്ട് ആരും ധൈര്യത്തിനുണ്ടായാലും നമ്മൾ ഒറ്റയ്ക്ക് തന്നെ വേദന സഹിക്കണം. അവരെയൊക്കെ നമുക്കൊന്ന് മനസ്സിലിങ്ങനെ ആലോചിക്കാമെന്ന് മാത്രം. ധൈര്യത്തിന് കൂടെ ഉണ്ടായാലും ഇപ്പം എൻ്റെ അമ്മ ഉണ്ടായിരുന്നു കൂടെ, എൻ്റെ അനിയത്തി ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് ഉള്ള അവർ പുറത്തിരുന്ന് അവർ വിഷമിക്കുന്നുണ്ടാവും. അപ്പോൾ കൂടെ ഭർത്താവിന് എന്തായാലും അവിടേക്ക് കയറാൻ പറ്റില്ല, ഉള്ളിലേക്ക് കയറാൻ പറ്റില്ല, അവിടെ സെക്യൂരിറ്റി കടത്തി വിടില്ല. ആണുങ്ങൾക്ക് അവിടേക്ക് കടത്തി വിടില്ല, അവരെ എഴുതി വെച്ചിട്ടും കൂടി ഇനി പുരുഷന്മാർക്ക് പ്രവേശനം ഇല്ലയെന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. നമ്മുടെ അമ്മമാർക്കോ ആർക്കെങ്കിലുമൊക്കെ സ്ത്രീകൾക്ക് കയറാം, അല്ലാതെ പുരുഷന്മാർക്ക് അങ്ങോട്ട് കയറ്റില്ല കേട്ടോ. ഗവൺമെൻറ് ഹോസ്പിറ്റൽ, ജില്ലാ ഹോസ്പിറ്റൽ അങ്ങനെയാണ്. അപ്പോൾ ധൈര്യത്തിന് ഹസ്ബൻഡിന് കൂടെ നിന്നോട് ചോദിച്ചാൽ കുറേ പിന്നെയും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഹസ്ബൻഡ് എന്തോ കൂടെ ഇല്ലാത്തതെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഹസ്ബൻഡ് കൂടെ ഉണ്ടാവേണ്ട ആവശ്യമില്ല, കാരണം ലേബർ റൂമിൻ്റെ ഉള്ളിലേക്ക് പ്രസവിക്കാൻ ഞാൻ ഒറ്റയ്ക്കേ പോണത്, എല്ലാവരും കൂടിയിട്ട് വരുന്നില്ല. അപ്പോൾ അത്രയും പേരെ ആവശ്യമില്ല. പ്രസവിച്ച് കഴിഞ്ഞു, പിന്നെ കൊറോണ ടൈമാണ്, എല്ലാവരും കൂടിയിട്ട് കയറ്റാത്തത് അതുകൊണ്ടാണ്. അതുപോലെ തന്നെ അത്രയും സേഫ് ആയിരിക്കും നമുക്ക് ഇത്രയും പേരെ കയറ്റാത്തത് തന്നെ. ഇപ്പോൾ ഒരാളുടെ ഭർത്താവ് വന്ന് അടുത്ത ആളുടെ ഭർത്താവ് വരണം തോന്നും, അപ്പോൾ അങ്ങനെ നിറച്ച ആൾക്കാരാവും. അത് ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് അവരിങ്ങനെ ഒരു ഇത് വെച്ചത്, ഇപ്പോൾ കൊറോണ ടൈമായ കാരണം. പിന്നെ അർച്ചന അർച്ച, പി വി എന്തുവാണ്? പി വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡോക്ടർമാർ കൈവച്ചിട്ട് ഉള്ളു പരിശോധിക്കുക, അതാണ് പി വി എന്ന് പറയണത്. കുറേ പേരെ സംശയമായിരുന്നു കേട്ടോ. പിന്നെ നിജ സുനിൽ, ചേച്ചി അത്രയ്ക്ക് വേദന ഒന്നും ഉണ്ടാവില്ലല്ലോ എന്ന് ചോദിച്ചു. ഓരോരുത്തർക്കും ഓരോ ടൈപ്പ് വേദന. ചിലർ പറഞ്ഞിട്ടുണ്ട് പ്രസവിക്കുന്ന സമയത്തായിരുന്നു വേദന, മറ്റേ ഗുളിക വെച്ചിട്ട് അല്ലെങ്കിൽ മരുന്ന് വെച്ചിട്ടുള്ള വേദനയൊന്നും വലിയ വേദന ഉണ്ടായിരുന്നില്ല. പി വി വെച്ച് വലിയ വേദന ഉണ്ടായിരുന്നില്ല. ചിലർക്ക് പി വി നല്ല വേദനയായിരുന്നു, സ്റ്റിച്ച് ഇടുമ്പോൾ വേദന ഉണ്ടായിരുന്നില്ല, സ്റ്റിച്ച് ഇടുമ്പോൾ ചിലർക്ക് വേദനയായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ചിലർക്ക് പലർക്കും പലതരത്തിലാണ് വേദനയും കാര്യങ്ങളൊക്കെ കേട്ടോ. വായിച്ചു അനകാട്ടിയാൽ, കുട്ടിച്ചേട്ടനെ പറ്റിയൊന്നും പറഞ്ഞില്ലല്ലോ, മിസ്റ്റർ അച്ഛൻ എവിടെ? മിസ്റ്റർ അച്ഛൻ പുറത്ത് നിൽക്കണ്ടായിരുന്നു എന്ന് ഞാൻ എൻ്റെ ഡെലിവറി കഴിഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് അനിയത്തി പറയണേ ചേട്ടൻ വന്നിട്ട് ഉണ്ണീനെ കണ്ടു എന്ന്, ചേട്ടൻ പോയിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ ഞാൻ വിളിച്ചു, ഞാൻ വിളിച്ചപ്പോൾ പറഞ്ഞു ഞാൻ ഇവിടെ നിൽക്കുന്നുണ്ടിട്ട് കാണാൻ പറ്റുമോ ചോദിച്ചപ്പോൾ ഇല്ല പൊക്കോന്ന് പറഞ്ഞു, കാരണം കാണാൻ പറ്റില്ല, പുറത്തേക്ക് വിടില്ല. അപ്പോൾ പൊക്കോൻ പറഞ്ഞു പോയി, അതാണ് ഉണ്ടായേട്ടാ കാണിക്ക്, അങ്ങനെ പോകാനൊന്നും പറ്റില്ല. പിന്നെ ഉണ്ണിക്ക് മാസ്ക് വയ്ക്കാൻ പറ്റില്ലല്ലോ, നമുക്ക് എന്താ അത്രയും സേഫായിട്ട് ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് അവർ അങ്ങനെ ഒരു സംഭവം കൊണ്ടുവന്നത്. അല്ലാതെ അല്ലാന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഇതാവില്ലേ. മുബീന നിയാസ്, ഡാ നോർമലി ബേബികളാകുമ്പോൾ കുറച്ച് ടൈം എടുക്കും ഡെലിവറി, പ്രത്യേകിച്ച് ഫസ്റ്റ് ഡെലിവറി ആകുമ്പോൾ. പെൺകുഞ്ഞുങ്ങൾ അമ്മമാർക്ക് പെയിൻ കൂടും എന്ന് കരുതി പതിയെ വരൂ എന്നൊക്കെ പണ്ടുള്ളവർ പറയും. എനിക്ക് ഫസ്റ്റ് മോളായിരുന്നു, 3 hour
ത്രീ അവർ എടുത്തു. ഇപ്പോൾ മോൻ അരമണിക്കൂർ കൊണ്ട് ഡെലിവറിയായി. മോന് 2 മന്ത്. ഞാൻ അത് ഞാനും കേട്ടിട്ടുണ്ട് കേട്ടോ. പക്ഷേ എനിക്ക് ഞാൻ ഈ കമൻറ്റ് വായിച്ചതിന് ശേഷമാണ് ഞാൻ അന്ന് കേട്ട കാര്യം എനിക്ക് ഓർമ്മ വന്നത്. പിന്നെ പിന്നെ അടുത്തത് പ്രേമദാസൻ ചേച്ചി ലേബർ റൂമിൽ ആയിരുന്നപ്പോൾ കുട്ടിച്ചേട്ടൻ എവിടെയായിരുന്നു? പേടിച്ചിരിക്കുകയായിരുന്നു. ലേബർ റൂമിലായിരുന്നു. അപ്പോൾ എൻ്റെ വിചാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് 3:30 ഇവരോട് കൂടിയിട്ട് എനിക്ക് പെയിൻ തുടങ്ങി 9:30 കഴിഞ്ഞിട്ടാണ് ഞാൻ പ്രസവിക്കണത്. അപ്പോൾ ആ സമയത്തൊക്കെ എൻ്റെ വിചാരം കുട്ടു അതായത് വീട്ടിലായിരിക്കുമല്ലോ, വരാൻ പറ്റുമോ, ചിലപ്പോൾ ജോലി സ്ഥലത്തുനിന്ന് വിടില്ല, അത് കാരണം കൊണ്ട് എൻ്റെ മനസ്സിൽ അവിടെ ഇരിക്കും എന്നാണ്. പക്ഷേ ഡെലിവറി ഇനി പുറത്തിറങ്ങിയപ്പോഴാണ് ഉണ്ണി പറഞ്ഞത് ചേട്ടൻ വന്നിട്ടുണ്ട് എന്ന്. ചേട്ടൻ പേടിച്ചിരിക്കുകയെന്ന് വെച്ചാൽ ഉണ്ണി പറഞ്ഞു നല്ല ടെൻഷനിലാണ് എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഉണ്ണീനെ കണ്ടതിന് ശേഷം ഭയങ്കര ഇതിലാണ്, ചേട്ടൻ അപ്പുറത്ത് നിന്നിട്ടാണ് കണ്ടതെന്നൊക്കെ പറഞ്ഞു. എന്നോട് ഗേറ്റിന് അപ്പുറത്ത് നിന്നിട്ടാണ് കണ്ടതെന്ന് പറഞ്ഞു. പിന്നെ ശ്രീജിത്ത് ഉണ്ണീനെ വേഗം 28 കഴിഞ്ഞാൽ കാണിക്കുമോ ചേച്ചി? റിപ്ലൈ ഇടണം കേട്ടോ. റിപ്ലൈ ഇട്ടിട്ടുണ്ട്, കാണിക്കും. 28 കഴിഞ്ഞാൽ കാണിക്കും. 28 എന്ന് വെച്ചാൽ ഞങ്ങൾ ചിലപ്പോൾ വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ കാണിക്കും. വർഷക്ക് ഇത്രയും ലെങ്ത്തുള്ള വീഡിയോ ചെയ്യുമ്പോൾ പെട്ടെന്ന് വേണ്ടായിരുന്നു, കാരണം ഡെലിവറി കഴിഞ്ഞ് ഇത്രയിലായുള്ളൂ. ഫിസിക്കലി താൻ നല്ല റെസ്റ്റ് എടുക്കേണ്ട സമയമാണ്. റെസ്റ്റൊക്കെ എടുക്കേണ്ട കേട്ടോ, എപ്പോഴും കിടപ്പ് തന്നെയാണ്, ഇരിപ്പും കാര്യങ്ങളൊന്നുമില്ല. ഇപ്പോൾ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് ഇരുന്നതാണ്. വാവ ഉണ്ണി ചേച്ചി മൂക്കുത്തി ഊരിയില്ല. ഞാൻ മൂക്കുത്തി ഊരിയില്ല. ഞാൻ ഇത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, ഞാൻ മാസ്ക് വെച്ച കാരണം കൊണ്ട് അവർ മൂക്കുത്തി കണ്ടിട്ടുണ്ടായിരുന്നില്ല. പിന്നെ എനിക്ക് അത്രയും പെയിൻ എടുത്തിട്ട് ഞാൻ കിടക്കണ കാരണം കൊണ്ട് ഞാൻ പറഞ്ഞു എനിക്ക് വയ്യ, ഞാൻ ഊരണില്ല, കിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ നോക്കേ പറഞ്ഞു അവർ. സിന്ധു എംബ്രോ പണി എന്താ പ്ലീസ് പറഞ്ഞു തരണേ. എംബ്രോൻ്റെ പണി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാമിലി പ്ലാസ്റ്റിക്സിൻ്റെ ഡിസ്ട്രിബ്യൂഷനിലെ ഒരു സ്റ്റാഫാണ് കേട്ടോ. പിന്നെ പ്രജീത ലജിതൻ്റെ ഹസ് എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടാകും. ഡോക്ടർ കാണാൻ പോകുമ്പോൾ എല്ലാത്തിനും ഹസ് കൂടെ ഉണ്ടാവും. ഹസ് കൂടെ ഉണ്ടാവുമെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ അമ്മയാണ് എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും, കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നത്. പിന്നെ ലാസ്റ്റ് സ്കാനിങ്ങിന് ഹസ്ബൻഡ് കൂടെ ഉണ്ടായിരുന്നു. ഫാമിസ് മുഹമ്മദ് ബിന്ദുവിനെ എപ്പോഴാണ് കണ്ടത്, വിളിച്ചത് എന്നൊന്നും പറഞ്ഞില്ലല്ലോ. ബിന്ദുവിനെ കണ്ടത് വീട്ടിൽ വന്നിട്ടാണ്, അതിന് മുമ്പൊന്നും കാണാൻ പറ്റിയിട്ടില്ല. ഹോസ്പിറ്റലിൽ വന്നു കഴിഞ്ഞാൽ പുരുഷന്മാർക്ക് അവിടേക്ക് പ്രവേശനമില്ല, അത് കാരണം കാണാനും പറ്റില്ല. അച്ഛൻ തന്നെ പുറത്തു നിന്നിട്ട് ഉണ്ണിയിൽ ഫുഡ് കൊടുക്കുക ചെയ്യാറ്, ഉണ്ണി പോയിട്ട് മേടിച്ച് ഞങ്ങൾക്ക് കൊണ്ടുവന്നുതരാ ചെയ്യാറ്. അപ്പോൾ ചേട്ടനെന്നെ കാണാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ കുട്ടു ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ലേബർ റൂമിൽ. ലേബർ കുട്ടുവിൻ്റെ പുറത്തത്തെ എന്തായിരുന്നു ഒരു അനുഭവം എന്തായിരുന്നു ചോദിച്ചിട്ട്, അപ്പോൾ അതിനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ചേച്ചി ഈ വീഡിയോ കണ്ടു കഴിഞ്ഞിട്ട് എന്തായിരുന്നു റിയാക്ഷൻ എന്ന് അടുത്ത വീഡിയോ പറയണായിട്ടാണെന്ന്. ഇത്രയധികം ടെൻഷൻഡായിട്ട് ആരും അതായത് കൊണ്ട് നടന്നല്ലോ. ഗോഡ് ബ്ലെസ് യു ഡിയേഴ്സ്. അത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചേട്ടൻ്റെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്ത് എന്ത് വിഷമം ഉണ്ടെങ്കിലും പുറത്ത് കാണിക്കില്ല, എന്ത് കാര്യം ഉണ്ടെങ്കിലും അങ്ങനെ തുറന്ന് പറയണ ഒരു കൂട്ടത്തിലല്ല. പിന്നെ ഞാൻ കണ്ടുപിടിക്കണം, ഇങ്ങനെ കുറേ കുത്തി ചോദിച്ച് കണ്ടുപിടിക്കണം, അതാണ്. പക്ഷേ എനിക്ക് കണ്ടാൽ മനസ്സിലാവും, അല്ല ടെൻഷനും കാര്യങ്ങളുണ്ടെങ്കിൽ എനിക്ക് മനസ്സിലാവും, പക്ഷേ പറയില്ല, അതാണ്. വിഷമിപ്പിക്കേണ്ടെന്ന് വെച്ചിട്ട് തന്നെ. അലീന ബിനു ബിന്ദു ചേച്ചിയെ പ്രസവം കഴിഞ്ഞ് ആദ്യം കണ്ടത് എപ്പോഴാണെന്ന് പറഞ്ഞില്ല. എന്നെ കണ്ടത് വീട്ടിൽ വന്നിട്ട്, അന്ന് തന്നെ ആൾ ഓടി വന്നു വീട്ടിലേക്ക്. എന്താ പറയുക, ഡിസ്ചാർജ് ആക്കേണ്ടതെന്ന് അറിഞ്ഞ സമയത്തേക്ക് തന്നെ വൈകുന്നേരം ഓടി വന്നു തന്നെ കാണാം, ഉണ്ണിനെയും കാണാം. പിന്നെ അടുത്തത് രഞ്ജു അമ്മൂസ്, വാവ വന്നപ്പോൾ കുട്ടുകേട്ടൻ്റെ റിയാക്ഷൻ എന്തായിരുന്നു? വാവ വന്നപ്പോൾ കുട്ടു അതായത് ഈ ഈ ഇത്രയും കുഞ്ഞുണ്ണീനെ എടുത്തിട്ടില്ല, ഞാനും എടുത്തിട്ടില്ല, കുട്ടും എടുത്തിട്ടില്ല. അപ്പോൾ എടുക്കാകുമ്പോൾ ഒരു എടുക്കുമ്പോൾ ഒരു പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം ആൾ സിമ്പിളായിട്ട് ഉണ്ണീനെ എടുക്കും, എടുത്ത് നടക്കും, ഉറക്കും, കാര്യങ്ങളൊക്കെ ചെയ്യും. ഭയങ്കര സന്തോഷമൊക്കെ ആയിരുന്നു കേട്ടോ കണ്ടപ്പോൾ. ഇങ്ങനെ ഇങ്ങനെ മൂത്തേക്ക് ഇങ്ങനെ ഇങ്ങനെയൊക്കെ നോക്കിയിരുന്നു ആൾ. എല്ലാവരും പറഞ്ഞു ചേട്ടൻ്റെ പോലെ ഉണ്ണി എന്ന് പറഞ്ഞപ്പോൾ ആ ഒരു സന്തോഷത്തിൽ നടക്കണം. പിന്നെ ശ്യാമിലി സുന്ദർ, ഒരുപാട് കാര്യങ്ങൾ ചോദിക്കണം പറയണം എന്നൊക്കെ ഉണ്ട്. ഐ ആം എ വെരി ബിഗ് ഫാൻ ഓഫ് യു ആൻഡ് യുവർ ഫാമിലി. കമൻസ് വായിക്കുമ്പോൾ എൻ്റെയും വായിക്കണേ, ഇല്ലെങ്കിലും ഒരു റിപ്ലൈ തരണേ. അങ്ങനെ പറഞ്ഞുകൊണ്ട് ഞാൻ വായിച്ചിട്ടുണ്ട്, കാരണം അങ്ങനെ പറയുമ്പോൾ നമ്മൾ വായിക്കാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ശ്യാമിലി സുന്ദർ ഞാൻ വായിച്ചിട്ടുണ്ട് കേട്ടോ. സാന്ദ്ര സൈമൺ, വാവേനെ കാണാൻ ഞങ്ങൾ വന്നിരുന്നു കേട്ടോ ഹോസ്പിറ്റലിലേക്ക്. ഞാൻ അവിടെ തന്നെ ഫാർമസിയിൽ ട്രെയിനിങ് സ്റ്റാഫാണ്. ആ സാന്ദ്ര. പിന്നെ ഫരീസ ഷെജു, ബേബികൾ ഉണ്ടായിരുന്ന സിംറ്റംസ് പറയുമോ? ബേബികൾ ഉണ്ടായിരുന്ന സിംറ്റംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ കാര്യമായിട്ട് എനിക്ക് നോർമലി എല്ലാവർക്കും ഉണ്ടാകുന്ന സംഭവങ്ങൾ തന്നെ എനിക്കും ഉണ്ടായിട്ടുള്ളൂ. എന്നിട്ടാ
മൂന്നാം മാസം വരെ എല്ലാവർക്കും ഒരു ക്ഷീണം ഉണ്ടാവില്ല, എല്ലാം കഴിക്കാൻ തോന്നില്ല, പച്ചവെള്ളം പോലും കുടിക്കാൻ തോന്നില്ല, എന്ത് വെള്ളം കുടിച്ചാലും ഛർദ്ദിക്കാൻ വരിക, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ, അതൊക്കെ തന്നെ എനിക്കുണ്ടായിട്ടുള്ള കാലും നീരും. അതിപ്പോൾ എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞു. പിന്നെ ചെറിയൊരു തടിയും വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ചിലർ പറഞ്ഞു ഭംഗി വെച്ചിട്ടുണ്ട്. എനിക്ക് തോന്നി വലിയ വൃത്തിയൊന്നും ഉണ്ടായില്ല എന്ന് എനിക്ക് തോന്നി. വലിയ ഭംഗിയൊന്നും വെച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ കഴുത്തൊക്കെ കറുത്തു, ഇപ്പോഴും കറുത്തിട്ട് തന്നെ ഇരിക്കണേ. അപ്പോൾ കഴുത്തൊക്കെ കറുത്തു, അങ്ങനെ കുറേ പേര് പറഞ്ഞു. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. ആദിത്യ സൂര്യൻ ചേച്ചിയുടെ സിസിൻ്റെ വ്ളോഗ് കണ്ടിരുന്നു. ഭാവേനെ ചേട്ടന് കാണിച്ചു കൊടുക്കുന്ന ടൈമിൽ ചേട്ടൻ്റെ ആ ഒരു ഫീല് മനസ്സിലാവുണ്ടായിരുന്നു. ഇതോ ഇത് എടുക്കാനൊന്നും പറ്റാണ്ട് പാവം തോന്നി, എടുക്കാന് പറ്റാണ്ട് വിഷമമൊക്കെയായിരുന്നു. എനിക്കും തോന്നിട്ടാ പാവം, പുറത്ത് ഇങ്ങനെ ആ ഗേറ്റ് ഇങ്ങനെ പിടിച്ച് നിൽക്കണാണ്ടപ്പോൾ എനിക്കും പാവം തോന്നി. സമീറ അബു, ഇത് കേട്ടിട്ട് ആരും പേടിക്കേണ്ട, ഒരു കുഞ്ഞിനെ കിട്ടണമെങ്കിൽ നമുക്ക് കുറച്ച് വേദന സഹിച്ചൂടെ. അതാണ് ഞാൻ ആ ചേച്ചിക്ക് പറയാൻ, ചേച്ചിയോട്, ആ ചേച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ഒരു കമൻറ്റ്, ആ ചേച്ചിയോടേക്ക് പറയാനെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വേദന സഹിക്കണം, സഹിക്കുന്ന എല്ലാവർക്കും അറിയാം, വേദന ഉണ്ടാവുന്ന എല്ലാവർക്കും അറിയാം. പിന്നെന്താണ് പ്രശ്നം? ഇത് എൻ്റെ ഡെലിവറി സ്റ്റോറി കേട്ടിട്ട് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ അവിടെ ഉണ്ടാവണ സംഭവം പറഞ്ഞത്, ആ ഒരു സമയത്ത് ഒരു വേദന കഴിഞ്ഞ പിന്നെ വേദന കഴിഞ്ഞു പിന്നെ സ്റ്റിച്ചിൻ്റെ വേദന ഒരു നാലഞ്ച് ആറ് ദിവസം എന്തായാലും ഉണ്ടാവും. അത് കഴിഞ്ഞ പിന്നെ കഴിഞ്ഞു, ഇപ്പം ഞാൻ സിമ്പിളായിട്ടിരിക്കണം. പിന്നെ ട്രിസിയ വിൽസൺ, ചേച്ചി ഞാൻ ജില്ലാശുപത്രിയിൽ പഠിക്കുന്ന നഴ്സിംഗ് സ്റ്റുഡൻ്റ് ആണ്. ചേച്ചിയുടെ ഡെലിവറി സമയത്ത് അവിടെ ഞാൻ ഉണ്ടാവുമെന്ന് വിചാരിച്ചു, പക്ഷേ കൊറോണ ആയതുകൊണ്ട് ഓൺലൈൻ ക്ലാസ് ആയിരുന്നു. എന്തായാലും ചേച്ചി ഉണ്ണി സുഖമായിരിക്കട്ടെ. കുറച്ച് നഴ്സിംഗ് സ്റ്റുഡൻസ് വന്നിട്ട് വർത്തമാനം പറഞ്ഞിട്ടുണ്ടായിരുന്നു, വർത്തമാനം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫാർമസിയിൽ നിൽക്കുന്ന മൂന്ന് പിള്ളേർ വന്നിട്ടുണ്ടായിരുന്നു, വർത്തമാനം പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ദേവിക സുനിൽകുമാർ, ഒരു അമ്മ ആയതിൻ്റെ എല്ലാ പക്വതയും ഇപ്പോൾ മോളുടെ സംസാരത്തിൽ ഫീൽ ചെയ്യുന്നുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് ഒരു കമൻറ്റ് ചെയ്യുന്നത്. ഇതുവരെ കണ്ടതിൽ വെച്ച് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം തോന്നിയ വീഡിയോ. അമ്മ എന്ന വാക്കിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട്. എല്ലാം നല്ലവരായ അമ്മമാർക്കും ലവ് വിട്ടു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ദേവിക സുനിൽകുമാർ, താങ്ക് യു സോ മച്ച്. അദ്വൈത എസ്, ബിന്ദു സ്റ്റിച്ചിട്ട് കഴിഞ്ഞുള്ള പേവി എങ്ങനെയായിരുന്നു എന്ന് പറഞ്ഞില്ലല്ലോ. സ്റ്റിച്ചിട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് ഇരിക്കാൻ എല്ലാവർക്കും ഇരുന്ന് കഴിഞ്ഞ് ഒത്തിരി കഴിഞ്ഞാൽ കുഴപ്പമില്ല, പക്ഷേ ഇരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇരിക്കുമ്പോൾ ഞാൻ അപ്പോൾ തന്നെ എണീക്കും. പക്ഷേ ഡോക്ടർ രാവിലെ നമ്മളെ കാണാൻ വരുന്ന സമയത്ത് ഡോക്ടർ നമ്മളെ ബെഞ്ചിലിരുത്തു, അമർത്തിരിക്കണം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സ്റ്റിച്ച് ഉണങ്ങുള്ളൂ എന്ന് പറയാം. അപ്പോൾ സ്റ്റിച്ച് ഇട്ട് കഴിഞ്ഞിട്ടുള്ള പിവി വേദനയൊക്കെ ഉണ്ടായിരുന്നു. കാരണം അവരെന്തോ സംഭവങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ട്, അതുണ്ടോയെന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണെന്ന് അറിയില്ല. അപ്പോൾ അത് അപ്പോൾ നോക്കണ്ടേന്നൊക്കെ പറഞ്ഞപ്പോൾ ഒരു സിസ്റ്റം ഒരു നഴ്സായിരുന്നു വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ രണ്ടാളും മാറി മാറി നോക്കിയപ്പോൾ എനിക്ക് പെയിൻ ഉണ്ടായിരുന്നു. നന്ദോസ് നന്ദന, അയ്യോ ചേച്ചി ഇതൊക്കെ കേൾക്കുമ്പോൾ തന്നെ പേടിയാവുന്നു, ഞാൻ ഒരിക്കലും പ്രസവിക്കൂല. എനിക്ക് അങ്ങനെയൊക്കെ പറയുമ്പോൾ എനിക്ക് പറയാനുള്ളത്, ഞാൻ ഇപ്പോൾ എൻ്റെ വെല്ലിശൻ്റെ മോള് പ്രസവിക്കുന്ന സമയത്ത് വെല്ലിശൻ്റെ മോള് ഇതായിരുന്നു, ഓപ്പറേഷനായിരുന്നു. അപ്പോൾ ചേച്ചി പറഞ്ഞു എളുപ്പമല്ലാട്ടാ കല്യാണം കഴിച്ച്, അങ്ങനെ ചേച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതന്ന് കേട്ടപ്പോൾ എനിക്ക് പിന്നീടും അതെൻ്റെ മനസ്സിൽ എടുക്കണ്ടായിരുന്നു. അത് ഞാൻ ഇപ്പോഴാണ് TTCക്കൊക്കെ പഠിക്കുന്ന സമയത്ത് പതിനെട്ട് വയസ്സിലാണ് എൻ്റെ കല്യാണമൊക്കെ കഴിയണേക്കാളും ഒരു വർഷം മുമ്പൊക്കെ ആയിരുന്നു. അപ്പോൾ ആ സമയത്ത് എനിക്ക് ഇപ്പോഴും ആ ചേച്ചി പറഞ്ഞത് എൻ്റെ മനസ്സിൽ എടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനതും വിചാരിച്ചിട്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഒരു ഉണ്ണിക്ക് എന്തായാലും ജന്മം കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ പേടിക്കാനൊന്നും പാടില്ല, ഒരു ഉണ്ണിനെ പറ്റി ചിന്തിക്കുക. നമ്മളായിട്ടൊരു ഉണ്ണിക്ക് ജന്മം കൊടുക്കുമ്പോൾ പിന്നെ വീട്ടുകാരെ സന്തോഷം, അതൊക്കെ നമ്മൾ ചിന്തിക്കുക. പിന്നെ മഞ്ജു എം പി, ഉണ്ണി വന്നു എന്ന് കുട്ടിച്ചേട്ടനോട് പറഞ്ഞപ്പോൾ എന്തായിരുന്നു കുട്ടിച്ചേട്ടൻ്റെ എക്സ്പ്രഷൻ? ചേച്ചി കുട്ടി ചേട്ടൻ പ്രസവിച്ച പെൺകുട്ടിട്ടാ വിളിച്ചു പറഞ്ഞോളോ എല്ലാരോടും. ആ ശരി, ചേട്ടൻ്റെ സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനല്ല വിളിച്ചു പറഞ്ഞ, അനീതിയാണ് വിളിച്ചു പറഞ്ഞത്. അപ്പോൾ ചേട്ടൻ്റെ സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേട്ടൻ ഇങ്ങനെ എന്താ പറയുക, എടുത്ത് പ്രകടിപ്പിക്കുന്ന ഒരു സ്വഭാവമല്ല. എന്ത് ഉണ്ടെങ്കിലും സന്തോഷമായാലും സങ്കടമായാലും പുറത്ത് കാണിക്കുന്ന ഒരു സ്വഭാവമല്ല. നമി വിനി, എൻ്റെ ഡെലിവറി എക്സ്പീരിയൻസ് തന്നെ ബിന്ദു പറഞ്ഞു. അപ്പോൾ മനസ്സിലായി ഇതൊക്കെ സാധാരണ അമ്മമാർക്കും ഉണ്ടാകുന്നതാണ്. അതെ, സാധാരണ അമ്മമാർക്ക് ഉണ്ടാകുന്ന സംഭവം തന്നെയാണ്.
സ്വരൂപ്, സ്വരൂപ് അക്ഷയജ എന്നാണ് ഉണ്ണിക്ക് നെയിം ഇടുന്നത്. അല്ലാതെ അക്ഷയജ എന്നുള്ള പേര് ഫാൻ പേജിൽ ഫാൻസ് കൊണ്ടുവന്നിട്ടുള്ള പേരുകളാണ് അക്ഷയജ എന്നൊക്കെ. എൻ്റെയും കുട്ടുവിൻ്റെയും പേര് കൂടിയിട്ട് വിന്ധ്യജ അക്ഷയ എന്നുള്ളത് അക്ഷയജ എന്നാക്കിയതാണ്. അല്ലാതെ കുട്ടിക്ക് അങ്ങനെ ഒരു പേരിട്ടിട്ടില്ല. പിന്നെ ഹരിദാസൻ കെ സി, അധികം നേരം ഇങ്ങനെ ഇരിക്കണ്ട കേട്ടോ. ആ അധികം നേരം ഇരിക്കണില്ല, ഞാനിപ്പോൾ തന്നെ ഇരിക്കുള്ളൂ, അല്ലാതെ കഴിഞ്ഞാൽ വീണ്ടും പോയി കിടക്കും. ഡ്രീം ഗേൾ കുഞ്ഞിൻ്റെ ഫോട്ടോ ഇപ്പം കാണിക്കുക, 28 കഴിഞ്ഞിട്ട് കാണിക്കാം കേട്ടോ. ശ്രുതി വിനോദ, ഡാ ഡെലിവറി കഴിഞ്ഞ് മുടി ചീർപ്പ് ഉപയോഗിച്ച് ചീകരുത്, ഞാൻ മുടി ഉപയോഗിച്ച് ചീർപ്പ് ഉപയോഗിച്ച് ചീകിയിട്ടില്ല കേട്ടോ. ചിന്നു മിതൻ, നല്ല ക്ഷീണം തോന്നുന്നു, ഹസ്ബൻഡിൻ്റെ വീട്ടുകാർ എങ്ങനെയാണ്, മിണ്ടില്ലേ, അവയെ പറ്റിയൊന്നും പറയുന്നത് കേൾക്കാം. ഹസ്ബൻഡിൻ്റെ വീട്ടുകാരായിട്ട് ഞങ്ങളായിട്ട് ഞാനായിട്ട് യാതൊരു കുഴപ്പമില്ല കേട്ടോ. ഞങ്ങൾ മിണ്ടും. എൻ്റെ അമ്മായിമ്മയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, അവർക്ക് കാണാൻ പറ്റാണ്ട് പോയി. അത് കഴിഞ്ഞിട്ട് വീട്ടിൽ വന്നിട്ട് കാണുക ചെയ്ത. ചേട്ടനും ചേച്ചിയും വന്നിട്ടുണ്ടായിരുന്നു, അവർക്ക് കാണാൻ പറ്റി, ഗ്രില്ലിൻ്റെ അപ്പുറത്ത് നിന്ന് കാണാൻ പറ്റി, അമ്മയ്ക്ക് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ചേച്ചി രാഹുൽ, സുഖന ചേച്ചി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയപ്പോൾ അമ്മയ്ക്കും സിസ്സിനെയും കോവിഡ് ടെസ്റ്റ് ചെയ്യേണ്ടി വന്നു. എൻ്റെ വീട് മെടക്കളത്തൂരാണ്, ചേച്ചിയുടെ വീടിനടുത്ത്. പ്ലീസ് ഫോളോ ബാക്ക്. അതെ ഇല്ല കേട്ടോ, അമ്മയ്ക്ക് അനിയത്തിക്കൊന്നും ചെയ്യേണ്ടി വന്നില്ല, എനിക്ക് ചെയ്യേണ്ടി വന്നുള്ളൂ കേട്ടോ. പ്രിയങ്ക, കെ പി ഷർട്ടും മുണ്ടും എന്തിനാണെന്ന് മനസ്സിലായില്ല, അത് ട്യൂബ് ഇടാൻ വേണ്ടിയിട്ടാണ് ഷർട്ടും മുണ്ടും ചോദിക്കുന്നത്. അഞ്ജിത ശ്യാം, അത് വായിക്കണം എന്ന് വെച്ചതാണ് കേട്ടോ. ഞാൻ പെയിൻ ഇല്ലാതെ ഡെലിവറി ഉണ്ട് ചേച്ചി, ഓപ്പറേഷൻ ചെയ്താൽ മതിയെന്ന്. ഈ ഓപ്പറേഷൻ ചെയ്ത വല്ലവരും ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ കുട്ടിക്ക് ഒരു റിപ്ലൈ കൊടുത്തോളൂ കേട്ടോ. ഓപ്പറേഷൻ ചെയ്താൽ പെയിൻ ഉണ്ടാവില്ല എന്നാണ് ആ കുട്ടി പറയുന്നത്. ഓപ്പറേഷൻ ചെയ്താൽ പെയിനൊക്കെ ഉണ്ടാവും കേട്ടോ, അപ്പോഴത്തെ പെയിൻ ഉണ്ടാവില്ല, അത് കഴിഞ്ഞാൽ നല്ലോണം പെയിൻ ഉണ്ടാവും. പിന്നെ അപർണ രമേശ് ചേട്ടനെ മിസ് ചെയ്തു ഡെലിവറി ടൈമിൽ, ആ മിസ് ചെയ്തു, എല്ലാവരും മിസ് ചെയ്തു. എൻ്റെ അമ്മേനെയും എൻ്റെ അച്ഛനെയും കുട്ടുവിനെയും അനിയത്തിനെയും എല്ലാവരും മിസ് ചെയ്തു. അമിത അജിത്, കല്യാണം കഴിഞ്ഞ് എത്ര നാൾ കഴിഞ്ഞാൽ പ്രെഗ്നൻ്റ് ആയത്? 3 മാസം അല്ല കേട്ടോ, ഞാനൊരു വീഡിയോയിൽ പറഞ്ഞ 3 മാസം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എൻ്റെ കല്യാണം ഞാൻ നവംബറിലാണ്, ഏപ്രിലാണ് ഞാൻ പ്രെഗ്നൻ്റ് ആയത്. അപ്പോൾ നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച്, 5 മാസം കഴിഞ്ഞിട്ടാണ് ഞാൻ പ്രെഗ്നൻ്റ് ആയത് കേട്ടോ. അപ്പോൾ നമ്മുടെ കമൻറ്റുകളൊക്കെ കഴിഞ്ഞു, ഞാൻ അവസാനിപ്പിക്കുകയാണ്, കഴിഞ്ഞു വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ഇനിയിപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഇനിയിപ്പോൾ 28 ആവും വരിക. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ. അതിന് മുമ്പ് വീഡിയോ കണ്ടിട്ട് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.